ഹായ്, എന്റെ പേര് ലക്ഷ്മി എന്നാണ്. ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇന്ന് ഫേസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് നിങ്ങളോട് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എനിക്കത് ലീഗലി മൂവ് ചെയ്യണമെന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം. ഇന്ന് ഞാൻ വെഡിങ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കർണാപ്പള്ളിലെ ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നേരിടേണ്ടി വന്നൊരു ഇഷ്യൂ ആണ് ഇപ്പം ഷെയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങള് ഒരു രാവിലെ ഒരു 10 മണിക്ക് ഷോപ്പിൽ ചെന്നതാണ്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ല കാര്യം തന്നെ ഞാൻ പറയാം, കസ്റ്റമർ സർവീസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. എന്ന് പറയുമ്പോൾ നമ്മൾ അസിസ്റ്റ് ചെയ്തിരുന്ന വ്യക്തി വളരെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഡ്രസ്സൊക്കെ എടുക്കാനായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. നല്ല ബിഹേവിയർ ആയിരുന്നു സ്റ്റാഫ്സിന്റെ എല്ലാം. ഇതിനുശേഷം ആണ് ഞങ്ങള് ഒരു ഇത് ആ ഒരു ടൈമില് ഞങ്ങള് കാരണം ആ ഒരു 7 മണിയായപ്പോ ഇറങ്ങി. ഞങ്ങൾ എന്താണ് ഒരു വെഡിങ് പാർട്ടീസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് റിവ്യൂ വാങ്ങിച്ചു. അപ്പൊ റിവ്യൂ വളരെ നല്ല റിവ്യൂ ആണ് കൊടുത്തത്. കാരണം ഒന്നുമില്ല, നല്ല രീതിയിലാണ് അവരെല്ലാം ചെയ്തത്. പക്ഷെ ആ ഒരു റിവ്യൂ കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തത്, അവിടെ നടന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞത്. അപ്പൊ നമ്മൾ ആ കൊടുത്ത റിവ്യൂ പോലും വേണ്ട എന്ന് അവരോട് പറയുന്നുണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ ഒരു 10 മണിക്ക് കയറി, ഞാൻ പറഞ്ഞല്ലോ, 10 മണിക്ക് കയറിയിട്ട് ഒരു ഉച്ച ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തുപോയി കഴിച്ചു. കഴിച്ചിട്ട് പിന്നെ തിരിച്ച് ഷോപ്പിലേക്ക് വന്നു. ഷോപ്പിലേക്ക് വന്നിട്ട് ഒരു 2:30 എന്ന് തോന്നുന്നു, 2:30 ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ചേട്ടന് വാഷ്റൂമിൽ പോകണമായിരുന്നു. അപ്പം അവരോട് വാഷ്റൂമിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് എന്താണ് ഓവർഫ്ലോ ആണ്. അപ്പം അതുകൊണ്ട് എന്താണ് ഇപ്പം വാഷ്റൂം ഓപ്പൺ അല്ല, അതുകൊണ്ട് ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്തായാലും നോർമലി ഒരു ഇഷ്യൂ ആണ്, അപ്പം അതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളത് ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 6:30 ആണെന്ന് തോന്നുന്നു, ഏകദേശം പർച്ചേസ് കഴിഞ്ഞു പേയ്മെന്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ടൈമിലും അത്യാവശ്യം വന്നു. അപ്പം ഞങ്ങൾ ഒന്നും കൂടി ചോദിച്ചു, അത് ശരിയായോ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു അപ്പോഴും പറ്റിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഒരു എനിക്കൊന്നൊരു 3 ഫ്ലോറോളം അവിടെ ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റും സെക്കൻഡും തേർഡ് ഫ്ലോറും ഉണ്ട്. ഓരോ ഫ്ലോറിലും അവർ വാഷ്റൂംസ് ഉണ്ട്. അപ്പം ചേട്ടനാണെങ്കിൽ ആരും പറഞ്ഞു 3rd ഫ്ലോറിൽ ഓപ്പൺ ആയിട്ടുണ്ട്, അപ്പം അവിടെ പോവാന്ന് പറഞ്ഞു. അപ്പം അവിടെ പോയി, അവിടെ ഞാൻ താഴെ നിൽക്കുകയായിരുന്നു. അപ്പം ചേട്ടൻ അങ്ങോട്ട് പോയിട്ട് എന്താണ് വാഷ്റൂമിലോട്ട് പോകാനായിട്ട് പോയി. അപ്പം ഞാൻ താഴെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാനേജർ എൻ്റെ തോന്നിട്ട് പറഞ്ഞു, മാനേജറാണോ എന്ന് എനിക്കറിയത്തില്ല, ഒരു ആ ഒരു ഫ്ലോറിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വന്നിരുന്നത് പറഞ്ഞു. അടുത്ത സ്റ്റാഫാണ് എന്നെ പറഞ്ഞു, ഇപ്പം ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു ഇങ്ങനെ വാഷ്റൂം യൂസ് ചെയ്യുന്നതിനെ പറ്റി. അപ്പം നിങ്ങൾക്ക് 4th ഫ്ലോറിൽ അത് ഓപ്പൺ ആക്കി തന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് അങ്ങനെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ റിവ്യൂ കൊടുക്കാൻ പോയിരുന്നു. അപ്പം ഞാൻ അതിനുശേഷമാണ് പോയി റിവ്യൂ ചെയ്തത്. റിവ്യൂ ചെയ്ത് ഞാൻ താഴെ വന്നപ്പോഴാണ് ചേട്ടൻ മേളിൽ പോയിട്ട് താഴെ വന്നിട്ട് പറയുന്നു, വാഷ്റൂം ഇതുവരെ ഓപ്പൺ ആക്കിയില്ല, ഇതുവരെ ഓപ്പൺ ആകിയില്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ കരുതുന്നില്ല ഇങ്ങനെ എന്താണ് നോർമൽ ഒരു ഇഷ്യൂ അല്ലേ, അപ്പം നമുക്ക് വീട്ടിൽ പോകാവുന്ന രീതിയിൽ പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു, അല്ല ഇങ്ങനെ നമ്മൾ രാവിലെ തൊട്ട് വന്നേലേ, അപ്പം അവരോടൊന്ന് ഒന്ന് പറയണം, ഒരു സജഷൻ പോലെ പറയണം, നമുക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ. അപ്പം ചേട്ടനത് അത് പറയാനായിട്ട് ആ ഒരു മാനേജറിനുണ്ട്, മാനേജർ എനിക്ക് കറക്റ്റ് പൊസിഷൻ അറിയില്ല. അപ്പം ആളുടെ അടുത്ത് പറയാനായിട്ട് പോയി. പറയാനായിട്ട് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച കൂട്ടത്തിൽ ആളുടെ വായിന്ന് വീണു, വെഡിങ് പാർട്ടീസിന് എന്താണ് ഈ ഒരു വാഷ്റൂം തുറന്നു കൊടുക്കാനായിട്ട് നമ്മൾ സ്റ്റാഫിനോട് ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താ, വെഡിങ് പാർട്ടീസിന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം, ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് എന്താണ് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടെന്ന രീതിയിലാണ് എനിക്കത് മനസ്സിലായത്. ഇപ്പം അത്രയും നേരം നമ്മൾ എന്താണ് കരുതിയത്, ഒരു ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ എന്താണ് ഒരു ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് കിടക്കുന്നൊരു വാഷ്റൂമാണ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ തരുന്നില്ല, അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരെ. പക്ഷെ ആ ഒരു കാര്യമയാൾ പറഞ്ഞപ്പം തന്നെ മനസ്സിലായെന്തോ, എന്താണ് ആ ഒരു കസ്റ്റമർ അത് യൂസ് ചെയ്യേണ്ടാന്ന രീതിയിൽ അവരത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഈ ഒരു കാര്യം ചേട്ടൻ പറഞ്ഞ ടൈമിൽ ഇയാള് എന്താണ് താഴത്തെ ഫ്ലോറിൽ ബാത്റൂമിന്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ചേട്ടൻ അവിടെ വെച്ച് വീഡിയോ എടുത്ത്. വീഡിയോ എടുത്തപ്പം ആ ഒരു ബാത്റൂം ലോക്ക് ചെയ്തിട്ടേക്കുവാണ്, മറ്റേ ഒരു നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലോക്ക്, മറ്റേ ലോക്കല്ല, എല്ലാം ടൈ ചെയ്ത് വെക്കത്തില്ലേ, ബാഗൊക്കെ ടൈ ചെയ്ത് അത് പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു ലോക്കാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പം എന്ത് കസ്റ്റമേഴ്സ് അവിടെ ചെല്ലുന്നവര് ഒരു 100-ൽ അധികം കസ്റ്റമേഴ്സ് ഡെയിലി ചെല്ലുന്ന ഒരു ഷോപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു ഷോപ്പിൽ ഇങ്ങനെ അവര് ഒരു ബേസിക് ഫെസിലിറ്റീസ് പോലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ എന്താണ് റൈറ്റ് വയലേഷൻ തന്നെയാണത്. അപ്പം
അത് നിങ്ങളോടൊന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. അവര് ചെയ്തിട്ടും ശരിയായ ഒരു കാര്യമല്ല. ഇപ്പം നമ്മള് കസ്റ്റമേഴ്സിന് വളരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ്, കാരണം ലേഡീസും കുട്ടികളും ഒക്കെ പോകുന്നതാണ്. വെഡിങ് പാർട്ടി തന്നെയാണെങ്കിൽ ഒരു നമ്മൾ രാവിലെ കയറിയിട്ട് ഒരു വൈകുന്നേരം ഒക്കെ ആയിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം എന്ത് ബുദ്ധിമുട്ടിയാണ് നമ്മളവിടെ നിന്നിട്ടുള്ളതെന്ന്. അപ്പം ഇതൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതാണ് പറഞ്ഞത്. ഓക്കെ.